ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏവർക്കും സത്യാത്മ ധ്യാനത്തിലേക്ക് സ്വാഗതം. ഉൽപ്പത്തി പുസ്തകം 16 അധ്യായം 2 വാക്യം. സാറായി അബ്രാമിനോട്, ഞാൻ പ്രസവിക്കാതിരിപ്പാൻ യഹോവ എൻ്റെ ഗർഭം അടച്ചിരിക്കുന്നുവല്ലോ. കഴിഞ്ഞ ദിവസങ്ങളിൽ ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ അബ്രഹാമിന് സന്തതിയെ നൽകുമെന്ന് അരുളി ചെയ്ത യഹോവയായ ദൈവത്തിൻ്റെ വാഗ്ദത്തത്തെക്കുറിച്ച് നാം ചിന്തിച്ചിരുന്നു. എന്നാൽ കനാനിൽ എത്തി 10 വർഷമായിട്ടും തനിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായില്ല എന്നതുകൊണ്ട് തന്നെ സാറായുടെ ഉള്ളിൽ സംശയങ്ങൾ തലപൊക്കാൻ തുടങ്ങി. അതിൻ്റെ ആദ്യ പ്രകടനമായിരുന്നു നാം വായിച്ച കുറിവാക്യം. അതായത്, താൻ പ്രസവിക്കാതിരിക്കാൻ യഹോവയായ ദൈവം തൻ്റെ ഗർഭം അടച്ചിരിക്കുകയാണെന്ന്. ഈ പ്രസ്താവന കേൾക്കുമ്പോൾ തന്നെ അതിൽ ഒരു വൈരുദ്ധ്യമുള്ളതായി നമുക്ക് മനസ്സിലാക്കാം. നിൻ്റെ ഉദരത്തിൽ നിന്ന് വരുന്നവൻ തന്നെ നിൻ്റെ അവകാശിയാകും എന്ന് മാത്രമല്ല, ആ അവകാശിക്ക് ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ സന്തതി പരമ്പരകൾ ഉണ്ടാകും എന്നും യഹോവ അബ്രഹാമിനോട് നേരിട്ട് അരുളി ചെയ്തതാണ്. പക്ഷേ ഇത് സാറായിക്ക് അതിൻ്റേതായ രീതിയിൽ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഇങ്ങനെ പറയാനുള്ള ഒരു കാരണം, നാം വായിച്ച കുറിവാക്യത്തിൽ ഒരു മനോഭാവം വ്യക്തമാകുന്നുണ്ട്. അതായത്, ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ സന്തതിയെ തരാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഗർഭം അടച്ചു വച്ചിരിക്കുകയാണ്, അഥവാ ഗർഭധാരണത്തിനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. ഇതാണ് സാറായുടെ മനോഭാവമായിരുന്നത്. എന്നാൽ ദൈവവചനത്തിൽ പലയിടത്തും യഹോവയായ ദൈവം ഏതെങ്കിലും ഒരു വാതിൽ നമുക്ക് മുൻപിൽ അടയ്ക്കുന്നെങ്കിൽ അതിനേക്കാൾ വളരെ ശ്രേഷ്ഠമായ ഒരു വാതിൽ നമുക്ക് വേണ്ടി തുറക്കാൻ കർത്താവിന് പദ്ധതിയുണ്ടായിരിക്കും. അതുമല്ലെങ്കിൽ മറ്റൊരു സാധ്യത, ആ വാതിൽ അടയ്ക്കപ്പെട്ടില്ലെങ്കിൽ അതൊരു പക്ഷേ നമ്മുടെ നാശത്തിന് തന്നെ കാരണമാകാവുന്നത് ആയിരുന്നിരിക്കാം. ഇക്കാരണത്താലാണ് കേവലം ദിവസങ്ങളുടെ യാത്ര കൊണ്ട് ഗോശൻ ദേശത്തു നിന്ന് ഫിലിസ്ത്യ ദേശത്തുകൂടെ കനാനിലേക്ക് എത്താമായിരുന്നിട്ടും ജനം യുദ്ധം കണ്ട് ഭയപ്പെട്ട് തിരിച്ച് മിസ്രയീമിലേക്ക് തന്നെ മടങ്ങിപ്പോയാലോ എന്ന് കരുതി യഹോവയായ ദൈവം ഇസ്രായേൽ ജനത്തെ ചെങ്കടലിനരികെയുള്ള മരുഭൂമിയിൽ കൂടി ചുറ്റി നടത്തി. പുറപ്പാട് പുസ്തകം 13 അധ്യായം 18 വാക്യം. തുടർന്ന് 40 വർഷങ്ങൾ കൊണ്ടാണ് ഇസ്രായേൽ ജനം വാഗ്ദത്ത ദേശമായ കനാനിൽ എത്തിയത്. ഇതിലൊക്കെ യഹോവയായ ദൈവത്തിന് ഒരുപാട് പദ്ധതികളുണ്ടായിരുന്നു. മറ്റൊരു കാര്യം, സാറായെപ്പോലെ തന്നെ ഗർഭം അടയ്ക്കപ്പെട്ട അവസ്ഥയിലുള്ളവരായിരുന്നു റിബേക്ക, റാഹേൽ, ലേയ, മനോഹയുടെ ഭാര്യ അതായത് ശിംശോൻ്റെ അമ്മ, ശമുവേൽ പ്രവാചകൻ്റെ അമ്മയായ ഹന്ന, യോഹന്നാൻ സ്നാപകൻ്റെ അമ്മയായ എലിസബത്ത് തുടങ്ങിയവരൊക്കെ. ഇവരൊക്കെ തന്നെ മച്ചികൾ അഥവാ ഗർഭം അടയ്ക്കപ്പെട്ട അവസ്ഥയിലുള്ളവരായിരുന്നു. എന്നാൽ യഹോവയായ ദൈവം അവർക്ക് ഗർഭത്തെ തുറന്നുകൊടുത്തപ്പോൾ അഥവാ ഗർഭധാരണത്തിനുള്ള ശേഷി നൽകിയപ്പോൾ അവർ പ്രസവിച്ചത് പ്രത്യേക ദൈവീക നിയോഗങ്ങളുള്ള, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിറവുള്ള, പ്രകൃത്യാതീത കഴിവുകളും നേതൃത്വ പാഠവുമൊക്കെയുള്ള സന്തതികളെ ആയിരുന്നു. ഇതിൽ നിന്നും നാം നേരത്തെ പറഞ്ഞതുപോലെ, ദൈവം ഏതെങ്കിലും ഒന്ന് അടച്ചു വച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് അത് തുറക്കുന്നത് പ്രകൃത്യാതീതമായ ചില ഇടപെടലുകൾക്ക് കൂടെ വേണ്ടി ആയിരിക്കും. ആദിപിതാക്കന്മാരുടെ പട്ടികയിൽപ്പെടുന്ന ഇസഹാക്ക്, യാക്കോബ്, യോസെഫ് തുടങ്ങിയവരും പുതിയ നിയമത്തിൽ ദൈവപുത്രനായ യേശുവിന് തന്നെ വഴിയൊരുക്കാനായി വന്ന സ്നാപക യോഹന്നാനുമെല്ലാം ഇക്കൂട്ടത്തിൽ വരുന്നു. സാറ അവിശ്വസിച്ചു അഥവാ സംശയിച്ചു എന്ന് പറയുന്നതിന് ഉപോത്ബലകമായി നമുക്ക് കാണുവാൻ സാധിക്കുന്ന മറ്റൊരു സംഭവം ഇസഹാക്കിൻ്റെ ജനനത്തിന് കൃത്യം 1 മുൻപ് ഉണ്ടാകുന്നതാണ്. 18 അധ്യായം 1-15 വരെയുള്ള വാക്യങ്ങളിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്നു. 10 വാക്യം, ഒരു ആണ്ട് കഴിഞ്ഞിട്ട് ഞാൻ നിൻ്റെ അടുക്കൽ മടങ്ങി വരും. അപ്പോൾ
നിന്റെ ഭാര്യ സാറായിക്ക് ഒരു മകൻ ഉണ്ടാകും എന്ന് അവൻ പറഞ്ഞു. ഈ ദൈവിക അരുളപ്പാടിൻ്റെ പ്രതികരണമായി സാറ ചിരിക്കുകയാണ് ചെയ്തത്. വാക്യം 12. ഈ ചിരി യഥാർത്ഥത്തിൽ സന്തോഷത്തിൻ്റേതായിരുന്നില്ല, അല്പം പരിഹാസത്തിൻ്റെയും അവിശ്വാസത്തിൻ്റേതുമായിരുന്നു എന്ന് ആ വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. മാത്രമല്ല, യഹോവയായ ദൈവത്തിൻ്റെ പ്രതികരണവും സാറായുടെ ആ മനോഭാവത്തെ വെളിപ്പെടുത്തുന്നതായിരുന്നു. 13-14 വാക്യങ്ങൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: യഹോവ അബ്രഹാമിനോട്, വൃദ്ധയായ ഞാൻ പ്രസവിക്കുന്നത് വാസ്തവമോ എന്ന് പറഞ്ഞ് സാറ ചിരിച്ചത് എന്ത്? യഹോവയാൽ കഴിയാത്ത കാര്യം ഉണ്ടോ? ഇവിടെ യഥാർത്ഥത്തിൽ പരസ്യമായിട്ടല്ല, ഉള്ളുകൊണ്ടാണ് സാറ ചിരിച്ചതെന്ന് 12 വാക്യം പറയുന്നു. എങ്കിൽ പോലും അന്തരംഗങ്ങളെയും ഉൾപ്പൂവുകളെയും ആരാഞ്ഞറിയുന്നവൻ, നമ്മൾ പിണ്ടാകാരമായിരുന്നപ്പോൾ അതല്ലെങ്കിൽ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ തന്നെ നമ്മെ അറിയുന്നവൻ സകലവും വിവേചിച്ചറിയുന്നു. തൻ്റെ തെറ്റായ മനോഭാവത്തിൻ്റെ ഫലമായി സാറായ്ക്ക് ഭയമുണ്ടായതായി അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. സാറ യഹോവയായ ദൈവത്തെ തിരുത്താൻ ഒരു വിഫല ശ്രമം നടത്തുന്നതായും നാം അവിടെ കാണുന്നു. 15 വാക്യം: സാറ ഭയപ്പെട്ടു, ഇല്ല ഞാൻ ചിരിച്ചില്ല എന്ന് പറഞ്ഞു. അങ്ങനെയല്ല, നീ ചിരിച്ചു എന്ന് അവൻ അരുളി ചെയ്തു. അതെ പ്രിയപ്പെട്ടവരെ, വചനം പറയുന്നു, പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിവയ്ക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമായ വചനം ജഡമായി തീർന്നവനാണ് നമ്മുടെ കർത്താവ്. വീണ്ടും എബ്രായ ലേഖനകാരൻ അവിടെ എഴുതിയിരിക്കുന്നു: സകലവും അവൻ്റെ കണ്ണിനു മുമ്പിൽ നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. ഈ കർത്താവുമായിട്ടാണ് നമുക്ക് കാര്യമുള്ളത്. സാറായുടെ ഈ അല്പമായ പരിഹാസത്തിൻ്റെയും അവിശ്വാസത്തിൻ്റെയും ചിരി ഭാവിയിൽ വലിയ വിനയാണ് ഉണ്ടാക്കിയത് എന്ന് നാം തുടർന്നുള്ള വേദഭാഗങ്ങളിൽ കാണുന്നു. ദൈവത്തിൻ്റെ അരുളപ്പാട് കേട്ട് പരിഹസിച്ചു ചിരിച്ച സാറായെ സാറായുടെ തന്നെ പദ്ധതിയിലൂടെ ജനിപ്പിക്കപ്പെട്ട ദാസിയായ ഹാഗാറിൻ്റെ മകൻ പരിഹസിച്ചു. 21 അധ്യായം 9 വാക്യം: തുടർന്നുണ്ടായ അനിഷ്ട സംഭവങ്ങളുടെ പ്രത്യാഘാതങ്ങൾ അറബികളുടെയും ഇസ്രായേലുടെയും നിരന്തര പോരാട്ടം എന്നവണ്ണം ഇന്നും തുടരുന്നു. അതേ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ വള്ളിക്കോ പുള്ളിക്കോ മാറ്റം വരാത്തവയും ഉവ് എന്ന് മാത്രവും ആകുന്നു. വചനം പറയുന്നു 2 കൊരിന്ത്യർ 1:20 വാക്യം: ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും അവനിൽ ഉവ് എന്നത്രേ. ആയതിനാൽ നമ്മുടെ ആരോഗ്യമോ കാലാവസ്ഥയോ സമയമോ സമ്പത്തോ പരിതസ്ഥിതിയോ മറ്റ് സാഹചര്യങ്ങളൊന്നും തന്നെ നമ്മുടെ ബുദ്ധിക്കും യുക്തിക്കും ലോകത്തിൻ്റെ പ്രമാണത്തിനും അനുസരിച്ച് അനുകൂലമല്ലെങ്കിൽ പോലും ഏത് പ്രതികൂലത്തെയും അനുകൂലമാക്കുവാൻ കഴിയുന്ന കർത്താവിലും കർത്താവിൻ്റെ വാഗ്ദത്തങ്ങളിലും നമുക്ക് അടിയുറച്ച് വിശ്വസിക്കാം. യിരെമ്യാ പ്രവാചകനിലൂടെ ഒരിക്കൽ കൂടെ കർത്താവ് അരുളി ചെയ്തിരിക്കുന്നു. യിരെമ്യാ പ്രവചനം 32:27 വാക്യം: ഞാൻ സകല ജഡത്തിൻ്റെയും യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനും കരുണാസമ്പന്നനും സർവശക്തനും സർവജ്ഞാനിയുമായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഇന്ന് ഈ വചനധ്യാനം ശ്രവിക്കുന്ന ആരെങ്കിലും തങ്ങളുടെ മുമ്പിലുള്ള പ്രതിസന്ധികൾ കണ്ട് ഇത് ദൈവത്തിന് പോലും മാറ്റുവാൻ സാധ്യമല്ല എന്ന് ഹൃദയത്തിൽ വിചാരിക്കുന്നുണ്ടെങ്കിൽ, അതല്ല ദൈവം തന്ന ഈ വാഗ്ദത്തങ്ങൾ വർഷങ്ങളായിട്ടും നിറവേറുന്നില്ലല്ലോ, എൻ്റെ അവസ്ഥകൾക്ക് മാറ്റം വരുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുന്നവരായിട്ടുണ്ടെങ്കിൽ, ഹൃദയത്തിൽ നിരൂപിക്കുന്നവരായിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ തന്നെ റൈറ്റ് നൗ നസ്രായനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്തരത്തിലുള്ള ചിന്തകളും അതിന് കാരണമായ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും മാറിപ്പോകട്ടെ എന്ന് കൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്കുമാറാത്തവനും ആണ് അങ്ങ് എന്ന് ഞങ്ങളുടെ പിതാക്കന്മാരുടെ കാലം തൊട്ടേ ഞങ്ങളെ ബോധ്യപ്പെടുത്തിയ സർവശക്തനായ യഹോവയാം ദൈവമേ, അങ്ങയുടെ പുത്രനായ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇതാ അടിയങ്ങൾ തിരുസന്നിധിയിലേക്ക് കടന്നു വരുന്നു. സകല സത്യത്തിലും ഞങ്ങളെ വഴി നടത്തി
നീതിയും സമാധാനവും സന്തോഷവും ഞങ്ങൾക്ക് നൽകി തരുന്ന പരിശുദ്ധാത്മാവേ, അടിയങ്ങൾക്ക് തുണയായിരിക്കണമേ. ഞങ്ങളുടെ ജീവിതയാത്രകളിൽ അങ്ങ് കൂടെയിരിക്കുന്നുവല്ലോ. ഞങ്ങളുടെ ആവശ്യങ്ങളും അവസ്ഥകളും അങ്ങ് അറിയുന്നുവല്ലോ. ദൈവാത്മാവേ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ പക്ഷപാതം ചെയ്യുന്നുവല്ലോ. തുടർന്നും അടിയങ്ങളെ വഴി നടത്തണമേ കർത്താവേ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ താഴ്മയായി അപേക്ഷിക്കുന്ന പിതാവേ, ആമേൻ.